നമുക്കിന്നൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കാം. അത് ഏത് പേപ്പർ വേണമെങ്കിലും നമുക്ക് അതിന് ഉപയോഗിക്കാം. പഴയ മാഗസിന്റെ ഷീറ്റ് എടുക്കാം, പഴയ പേപ്പർ എടുക്കാം. ഇത് എ4 ഷീറ്റാണ്. ഏതായാലും ഞാനൊരു മഞ്ഞ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിന്റെ മുകൾ ഭാഗം മടക്കി കുറച്ച് മടക്കി പൊട്ടിക്കുക, കുറച്ച് ഭാഗം മടക്കി പൊട്ടിക്കുക. പിന്നെ പേപ്പർ ഇങ്ങനെ വെക്കുക, നേരെ നടുവില് ഇങ്ങനെ മടക്കി വെക്കുക. മടക്കി വെച്ച് ഇവിടെ പശ വെച്ച് അത് ഇങ്ങനെ ഇങ്ങോട്ട് പൊട്ടിക്കുക. പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അതാ ഒട്ടിച്ചു. ഒട്ടിച്ചപ്പോ ഇപ്പൊ ഇതൊരു കവറായി, രണ്ട് ഭാഗം തുറന്നൊരു കവറായി. ഇനി നമ്മൾ ഈ ഒട്ടിച്ച ഭാഗം ഇവിടെ വേണമെങ്കിൽ ഇവിടെ തന്നെ നിർത്താം, അല്ലെങ്കിലോ ഇങ്ങനെ പിടിച്ച് നടുവിലേക്ക് കൊണ്ടുവരും. ഞാൻ അപ്പൊ നടുവിലേക്ക് കൊണ്ടുവരുന്നു ചെയ്യാം. ഇതുപോലെ നടുവിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. കൊണ്ടുവന്ന് ഇനി അടിഭാഗം കുറച്ച് വീതിയിൽ മടക്കുക. ഒരു 3-4 സെന്റിമീറ്റർ വീതിയിൽ നന്നായിട്ട് മടക്കുക. ഇതുപോലെ മടക്കുക. ഇനി ഇവിടെ ഒന്ന് കോണായി മടക്കി പിടിക്കുക. കോണായിട്ട് മടക്കി പിടിക്കുക. അതുപോലെ ഇവിടെയും മടക്കുക. ഇവിടെ ഇങ്ങനെ കോണായിട്ട് മടക്കുക. അതുപോലെ ഇവിടെയും കോണായിട്ട് മടക്കുക. ഇത് ഒരു പ്രാവശ്യം പുറകിലോട്ടും മുൻപോട്ടും പുറകിലോട്ടും 1-2 പ്രാവശ്യം മടക്കുക. നമുക്ക് മടക്ക് കിട്ടാനുള്ള എളുപ്പത്തിന്. ഇനി ഇത് നമ്മൾ നിവർത്തും. നിവർത്തുമ്പോൾ നമുക്ക് ഈ അടിഭാഗത്ത് നമ്മുടെ ആ മടക്കുണ്ടല്ലോ, ആ മടക്കിന്റെ ഉള്ളിലേക്ക് മടക്കി പിടിക്കും. കഞ്ചിരങ്ങനെ അങ്ങനെ പിടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഇതിങ്ങോട് മടക്കുക, ഒന്നും കൂടി മടക്കിയിട്ട് ഇത് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ നിവർത്തി പിടിക്കും. ഇതുപോലെ മടക്കി പിടിക്കുക. ഈ മടക്ക് കിട്ടാനാണ് നമ്മളവിടെ കോണുപോലെ മടക്കിയത്. ഇങ്ങനെ മടക്കി പിടിച്ച് ഇനി ഇവിടെയും ഇവിടെയും പശ വയ്ക്കുക, ഇവിടെയും പശ വയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് ഇവിടെ പശ വയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് വെച്ച് മടക്കുക, ഇങ്ങോട്ട് വെച്ച് മടക്കുക. അതുപോലെ ഇവിടെ പശ വെച്ച് ഇത് ഇതിന് മുകളിലേക്കും ഒട്ടിക്കുക. ഇങ്ങനെ പിടിച്ച് ഇവിടെയൊക്കെ പശയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ ഒട്ടിക്കുക. അതുപോലെ ഈ ഭാഗവും ഒട്ടിക്കുക. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ കാണുമല്ലോ, ഇവിടെ കാണുന്ന അവിടേക്ക് ഈ ഭാഗം കൂടി മടക്കുക. ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക. അതുപോലെ ഈ ഭാഗവും ഇവിടേക്ക് മടക്കുക. രണ്ട് ഭാഗം മടക്കി ഒന്ന് തിരിച്ചും മടക്കുക. നമുക്ക് ആ മടക്ക് പാട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചും നമുക്കൊന്ന് മടക്കാം. ഇപ്പൊ രണ്ട് ഭാഗവും മടക്കി കിട്ടി. ഇനി നമ്മള് ഇങ്ങനെ നിവർത്തിയിട്ട് ഈ മടക്കുണ്ടല്ലോ, ഈ മടക്കിന്റെ ഈ ഭാഗം കൊണ്ട് പൊന്തിക്കുക. ഇങ്ങനെ അതുപോലെ ഇവിടെ ആ മടക്ക് ഭാഗം നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് മാറ്റാം. അതുപോലെ ഇവിടെയും
നമ്മുടെ പേപ്പർ ബാഗ് റെഡിയായി. പേപ്പർ ബാഗ് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു നാരിടണം. ഇതുപോലെ നാരിടാനിട്ട് അതുകൊണ്ട് പഞ്ചിങ് മെഷീൻ കൊണ്ടോ ഇനി എന്തുണ്ടെങ്കിലും നമ്മൾ അതിനെ ഇട്ടിട്ട് ഇതിൽ കൂടി നാര് നമ്മുടെ കയ്യിൽ ഏതാണോ നാരുള്ളത് ആ നാര് നമ്മൾ എടുക്കുക. നാര് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ ബാഗ് റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും.